പൊതു വിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രൈമറി സ്കൂളായ ആനയാങ്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളും ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. മെയ് 5 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടം നാടിന് സമർപ്പിക്കും. MLA ലിൻഡോ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനാകും. മുൻ MLA ജോർജ് എം തോമസിന്റെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1,75,00,000 രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം പണിതത്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രൈമറി സ്കൂളായ ആനയാങ്കുന്ന് ഗവൺമെന്റ് LP സ്കൂളും ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. 1926 പുൽത്തേടത്ത് പറമ്പിൽ ആനയാങ്കുന്ന് ബോർഡ് എലിമെന്ററി സ്കൂളായി ആരംഭിച്ച ഈ വിദ്യാലയം 1977 കുഴിക്കണ്ടത്തിൽ പറമ്പിലെ ഓടിട്ട കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയയായിരുന്നു അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പരിമിതികൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന ഈ സ്കൂൾ വ്യാഴാഴ്ച വീണ്ടും ആധുനിക രീതിയിൽ പണികഴിപ്പിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. പരാധീനതകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന സ്കൂൾ നവീകരിക്കുന്നതിനായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അന്നത്തെ MLA ആയ ജോർജൻ തോമസ് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,75,00,000 രൂപ അനുവദിക്കുകയുമായിരുന്നു. മെയ് 5 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടം നാടിന് സമർപ്പിക്കും. MLA ലിൻഡോ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനാകും. മുൻ MLA ജോർജൻ തോമസ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത തുടങ്ങി നിരവധി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിക്കും. 96 വർഷം പഴക്കം ചെന്ന നമ്മുടെ ആനയാങ്കുന്ന് ഗവൺമെൻറ് LP സ്കൂളിൽ പുതിയൊരു കെട്ടിടം എന്നുള്ളത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും നമ്മുടെ ആനയാങ്കുന്ന് ഗ്രാമങ്ങളിലെ ജനങ്ങളുടെയൊക്കെ ഏറെ കാലത്തൊരു സ്വപ്നമായിരുന്നു. അതിന് നമ്മുടെ കഴിഞ്ഞ മുൻ MLA ജോർജ് എം തോമസിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഈ കെട്ടിടം നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ജനങ്ങൾക്കും വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജനങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നമ്മുടെ MLA ലിൻഡോ ജോസഫ് അവർകൾ അധ്യക്ഷം വഹിക്കുന്ന ഈ പരിപാടിയിൽ നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തന്നെ മുഴുവൻ ജനങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് ജനപ്രതികളും ഉൾക്കൊണ്ടിച്ചുകൊണ്ട് വിപുലമായിട്ട് തന്നെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം